ഹലോ ഓൾ, നമ്മുടെ ആദ്യത്തെ ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരു വളരെ വലിയ സ്വാഗതം. ഞാൻ കുറേ ദിവസമായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിനായിട്ട്. എന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇങ്ങനെ ലൈറ്റ് കൊടുക്കാം. രാവിലെ ഓൾമോസ്റ്റ് 6 മണി ആകുന്നുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ വിജയികളായ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതെന്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗ് ആണ്. മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകുട്ടികളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയ വർഷമാണ്, December 31st ഞങ്ങൾ പോകുന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കയറുകയാണ്. അവരോടൊപ്പം ഞാൻ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളും ഉണ്ടായിട്ട് ഈ ഒരു മൊമെന്റ് വളരെ സ്പെഷ്യൽ ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ്. ലെറ്റ്സ് ഹാവ് എൻ അമേസിംഗ് ടൈം ടുഗെദർ. ദ നെയിം ഇസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഹലോ ഹലോ. ആ യെസ് അരവിന്ദ്, ഗുഡ് മോർണിംഗ്. യെസ്, എത്തിയോ? ആഹാ, ബാക്കിയുള്ളവരെ മീറ്റ് ചെയ്തോ? ഓക്കെ, സോർട്ട് ചെയ്യും. ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു, ഇപ്പൊ എത്തും, ഉടനെ എത്തും. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ എത്തുന്നുണ്ട്. ഇവര് ഇവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം, റോഡ് സൈഡിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോ ബസ്സും ഓട്ടോ ഒക്കെ ആയിട്ട് അവർക്ക് എന്നെ എനിക്ക് അവരെയും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഹലോ. ആ അതെ അതെ അതെ, കണ്ടല്ലോ. യെസ് യെസ് യെസ്, അങ്ങനെ നമ്മൾ ഇവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ്, ഹലോ പറയൂ. അപ്പോ എല്ലാരും ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ അല്ലേ. ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട്. അഷ്റഫിന് വരാൻ പറ്റിയിട്ടില്ല. അഷ്റഫ് കാസർഗോഡ് എന്നുള്ള എൻട്രി ഉണ്ടായിരുന്നു. അഷ്റഫ് ഇന്നലെ വൈകിട്ട് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. അരവിന്ദ് എം എസ്, നമ്മുടെ ചാനലിൽ ആദ്യം മുതൽ തന്നെ കുറേ അധികം കമന്റ് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കുറേ അധികം കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അരവിന്ദ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഡിഗ്രി കഴിഞ്ഞു. എന്റെ പേര് അഭിഷിത്. ഞാൻ പാലയിലാണ് വരുന്നത്. ഞാന് ഡിഗ്രി ബി എസ് സി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ബി എ ബി സി ആയിരുന്നു. എന്റെ പേര് അനിൽ. എന്താണ്, എല്ലാവരും എക്സൈറ്റഡ് അല്ലേ ട്രിപ്പിന്? അപ്പൊ ഇങ്ങനെ നമുക്ക് നമുക്കെല്ലാം മസിലും കൂടിയൊക്കെ വിട്ടിട്ട് ഇനി കുറച്ച് ഫ്രീ ആവണം. നമുക്കൊരു ബ്ലാസ്റ്റ് ആക്കണം. ഫണ്ടാവില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 മണിക്കൂറായിട്ടുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആണ്. ഞാൻ വിചാരിച്ചതിനൊക്കെ വേറെ ലെവലാണ് പിള്ളേര്. നമ്മളിങ്ങനെ സാധനം പ്ലാൻ ചെയ്തപ്പോലെ ഒരു ടെൻഷൻ എന്തായാലും മനസ്സിലുണ്ടായിരുന്നു. പുറപ്പെട്ട് കഴിയുമ്പോൾ വരുന്നവർ എങ്ങനെ ഉണ്ടാകും, നമുക്ക് ആക്ച്വലി നല്ല കോൺവെർസേഷൻ പറ്റുമോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും, അവർ പറയണത് എനിക്ക് പറ്റും, നമ്മൾ നല്ലൊരു കോൺവെർസേഷൻ നല്ലൊരു ടീമായിട്ട് ഇത് പോകാൻ പറ്റും, അതോ ആകെ ഒരു ബോർ റൈഡ് ആവോ എന്നൊക്കെ ആക്ച്വലി ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം, ലൈക്ക് എബോ എക്സ്പെക്ടേഷൻസ്, വളരെ ഇൻട്രസ്റ്റിംഗ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അത്ര നല്ല കോൺവെർസേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ജസ്റ്റ് ബിസിനസ് മാത്രമല്ല, ഐഡിയാസ് മാത്രമല്ല, ലൈക്ക് സ്പിരിച്വൽ ഡിസ്കഷൻസ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ലൈക്ക് മനുഷ്യന്റെ ഹിസ്റ്റോറിക്കലി എന്താ പറയുക, ഹ്യൂമൻ റേസിനെ പറ്റി ഡിസ്കഷൻസ് ആയിട്ടുണ്ട്. ലൈക്ക് ഒരു വൈഡ് വെറൈറ്റിയിൽ റേഞ്ച് ഓഫ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എല്ലാവരും ഓരോ രീതിയിൽ വളരെ നന്നായിട്ട് എന്താ പറയുക, വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇവർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും തോന്നിയിരുത്, ലൈക്ക് ഒട്ടും ബോറിംഗ് അല്ല, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇല്ല, അത് വെറുതെ ഡിഫെയിം ചെയ്യാനായിട്ടുള്ള മനഃപൂർവ്വമുള്ള അല്ല. ഫുഡ് വാങ്ങിച്ചിട്ടില്ല, അത് ശരിയാണ്. ഇല്ല, നമ്മളങ്ങനെ അതിലൊരു മൂഡിലായി പോയി, ഉടനെ നിർത്തും. അപ്പോ ഫുഡിന് നിർത്തതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് ഇത്തിരി ഒന്ന് സംസാരിച്ചിട്ട് ഇനി ഫുഡ് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പം ഉടനെ ഉണ്ടാവും. ഡോണ്ട് വറി. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ചെറിയ സെറ്റപ്പിലാണ് റോഡ് ട്രിപ്പിൽ. എപ്പോഴും ഇങ്ങനെ അല്ലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫണ്ണാണ്. അപ്പോ നാഗർകോവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹൈവേ ആണ്, ലൈക്ക് വളരെ റിയലി നൈസ് ഹൈവേ.
വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ വളരെ എക്സൈറ്റിംഗും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വ്ലോഗ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സുജിത് ബച്ചൻ ചേട്ടനെയും മറ്റ് വ്ലോഗേഴ്സിനെയൊക്കെ ഒരു വലിയ റെസ്പെക്ട് തോന്നുന്ന ഇപ്പോഴാണ്. ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അപ്ഡേറ്റ് തരാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു ആക്ച്വലി ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ പയ്യന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ്ഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ. അപ്പൊ ഞാനും ജോയിൻ ചെയ്യട്ടെ. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അഭിജിത്ത് ആദ്യം തന്നെ ഫുഡ് വന്നിട്ട് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. പൂരിയാണ്, വന്നിട്ടില്ല, ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, അരവിന്ദ് നൈറ്റ് ഡിഷ് ഉണ്ട്, ഇഡ്ഡലിയാണ്. യെസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവരുടെ മുഖത്തൊക്കെ ഇപ്പൊ ഒരു പ്രകാശം കാണുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ആണ്. നേരത്തെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാത്രമാണ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എല്ലാരും ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു. എന്ത് പറയുന്നു? അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പോൾ 150 kilometers കവർ ആയിട്ടുള്ളൂ. ഇനിയും നിയർലി 600 kilometers ആണ് ഉള്ളത്. അടുത്ത സ്റ്റോപ്പ് എപ്പോ വേണം? ഒരു 300 kilometers കഴിഞ്ഞിട്ട് പോരെ അടുത്ത സ്റ്റോപ്പ്. ഹലോ അഷ്റഫ്, എന്തൊക്കെയുണ്ട്? സ്പീക്കറിലാണ്. ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് ട്രേഡിംഗിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് നമ്മുടെ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് എപ്പോഴും ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇമോഷനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഗ്രീഡ് മാത്രമല്ല, എനി കൈൻഡ് ഓഫ് ഇമോഷൻ വരുമ്പോഴാണ് പ്രശ്നം. ഏതെങ്കിലും സ്ട്രാറ്റജി ഫോളോ ചെയ്യാറുണ്ടോ? അല്ല, അതിപ്പോ പല സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. സി, ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് കുറെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു ഫിക്സ്ഡ് പലരും അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട്. അതിപ്പോ എന്താ പറയാ, റെസിസ്റ്റൻസും സപ്പോർട്ടും ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, പിന്നെ ട്രെൻഡ് അനാലിസിസ് ഉണ്ട്. അപ്പോ അങ്ങനെ അതിപ്പോ കുറെ നാള് ചെയ്യുമ്പോ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുമ്പോ ഓരോരുത്തർക്കും ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതിന് ഫുൾ സൗണ്ട്. ഹലോ ഹലോ, ശ്രീജിത്ത് അല്ലേ? ഷാരിഖാണ്. ഹലോ, ആരാണ്? ഷാരിഖ്, ഷാരിഖാണ്, ഷാരിഖ് ഷംസുദ്ദീൻ. സുഖം, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടിയിലാണ്, എല്ലാരും ഉണ്ട്. എന്റെ സ്ഥലം ആക്ച്വലി കോട്ടയാണ്. ഓക്കെ, രണ്ട് കോട്ടയക്കാരാണ് ഞങ്ങളവിടെ ഉള്ളത്. ഞാൻ സിയുടെ ഫൈനൽ പ്രിപ്പയർ ചെയ്യാണ്, സി ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാണ്. ഓക്കെ, സിയുടെ ഫൈനൽ പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് ഫാമിലി ബിസിനസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കോട്ടയം മാർക്കറ്റിന്റെ പച്ചക്കറി അടക്കം ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. അപ്പം കടയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അത് ശരി. കൂടാതെ ബിസിനസ് തന്നെയാണ് എനിക്ക് എന്തുകൊണ്ട് താല്പര്യം. ഫാമിലി ബിസിനസ് മുന്നിലേക്ക് കൊണ്ടുപോകാനാണോ അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന്? ഇല്ല, എനിക്ക് ഫാമിലി ബിസിനസ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം. കാര്യം ഗ്രാൻഡ് ഫാദർ ആയിട്ട് തുടങ്ങിയാൽ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 300 kilometers ആയിട്ടുണ്ട്. ഇപ്പൊ അപ്പൊ ഒരു ബ്രേക്കും എടുത്തിട്ടുണ്ട്. 300 kilometers ഓൾമോസ്റ്റ് ഒരു 4 hours കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.5 കഴിഞ്ഞിട്ടുണ്ട്. 1.5 ബ്രേക്ക് എടുത്തത്, ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 20 minutes ബ്രേക്ക് ആണ്. ഈ ബേക്കറിയിലാണ് കയറിയത്. ചെറിയൊരു ടീ ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിരുന്നു, വലിയ വിഷപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോ ഇനിയും കണ്ടിന്യൂ ചെയ്യാണ്, നല്ല കോൺവെർസേഷൻ ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ബ്രേക്കിന് എപ്പോഴാ? ഏതാ? 200. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 200 kilometers കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കും.
പറഞ്ഞതുപോലെ 200 കിലോമീറ്റർ അതിനപ്പോ അടുത്ത ബ്രേക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിൽ ആർക്കും വിശക്കുന്നില്ല, അതുകൊണ്ട് പിന്നെയും ചെറിയൊരു ബ്രേക്കാണ്. ചെറിയൊരു ഫോട്ടോ സെഷനൊക്കെ നടത്തി ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി വെറും 100 കിലോമീറ്ററിൽ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തുന്നതാണ്. അപ്പോ ന്യൂ ഇയർ ഈവിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റ് അതുപോലെ തന്നെ കൂടുന്നുണ്ട്. അപ്പോ കണ്ടിന്യൂ ചെയ്യാല്ലേ ബാംഗ്ലൂർ. ബാംഗ്ലൂർ എത്തി എന്നുള്ളത് ഇനി വേറെ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ബാംഗ്ലൂരിന്റെ സിഗ്നേച്ചർ ആയ ട്രേഡ് മാർക്കായ ട്രാഫിക് ബ്ലോക്കിൽ ഓൾറെഡി കുടുങ്ങിയിട്ടുണ്ട്. അതിന്റെ രസം എന്താന്ന് വെച്ചാൽ ഇതുവരെ ആക്ച്വലി ബാംഗ്ലൂർ എത്തിയിട്ട് കൂടിയില്ല എന്നുള്ളതാണ്. ഇലക്ട്രോണിക് സിറ്റി പോലും എത്തിയിട്ടില്ല, അതിന് മുൻപാണ്. അപ്പോ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ഇറങ്ങി കുടുങ്ങിയിരിക്കുകയാണ്. കാണാൻ പറ്റുന്ന പോലെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കുടുക്കില് പണി കിട്ടി നിൽക്കുകയാണ്. എവിടെ എത്തിയിട്ടില്ല, നേരത്തെ കണ്ട സ്ഥലത്തൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഉള്ളത്. എല്ലാരും ബോറടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറെ നേരമായി, ഓൾമോസ്റ്റ് മോർ ദാൻ 1 ഹവർ 1.5 ഹവർ ഇവിടെ തന്നെയൊക്കെയാണ്. അധികം നീങ്ങിയിട്ടില്ല, ബൊമ്മനഹള്ളിയൊക്കെ എത്തുന്നുള്ളൂ. പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു വളരെ ഹെക്ടിക് ഡേ കഴിഞ്ഞിട്ട് ഒരു വളരെ വലിയ ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 14-15 hours ജേണി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്ര ലോങ് ജേണി ആയിരുന്നെങ്കിലും പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. ഇപ്പൊ എത്തിയിട്ടുണ്ട്. വളരെയധികം ടയർഡാണ് എല്ലാവരും. ഇനി ഒരു ലൈവ് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി ഒരു ലൈവ് പോകാനോ ഇനി മുന്നിലേക്ക് വ്ലോഗ് ചെയ്യാനോ ഒന്നുള്ളൊരു മൂഡിലാണ് ആരും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. അതെ, അപ്പോ ഇനി ആക്ച്വലി ന്യൂ ഇയർ നൈറ്റ് എൻജോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വ്ലോഗൊക്കെ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നൊന്ന് പറഞ്ഞേ. പ്രതീക്ഷയിൽ നല്ല ഒരു യാത്രയായിരുന്നു, നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിരുന്നു, മോറോവർ ഫണ്ണുമായിരുന്നു, നല്ല രസമായിരുന്നു. ഒരു ദിവസമായിട്ട് ഒരു ദിവസം ഫുൾ ഡേ നമ്മൾ ഉണ്ടായിരുന്നു. ഇനി മസിലൊക്കെ ഒന്ന് വിട്ടേ. അടിപൊളി ട്രിപ്പ് ആയിരുന്നു. പിന്നെ അല്ല, അതാണ് ഇൻഫോർമേറ്റീവ് എന്നല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. പിന്നെന്താ, വരുന്ന വഴിക്ക് ഒരു കുറച്ച് നേരം ഒരു 2 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് കിടന്നു. ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു, കുറേയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെ 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 അതെ, ഒരു വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പോ ഇവൻ ട്രാഫിക് ജാം വരെ കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ട്രാഫിക് ജാമിൽ കഷ്ടപ്പെട്ട് ഇറങ്ങിയതുകൊണ്ട് വീഡിയോ. അതെ, അപ്പോ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷയം അല്ലേ. യെസ്, ഒരു വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ചാടിപ്പിടിക്കാനുള്ള ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ വിഷയം ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ. ബൈ ബൈ പറയാലോ. യെസ്, ബൈ ബൈ.